യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്തോത്രം. ഇന്ന് ദൂരത്തും ചാരത്തുമായി ശ്രമിക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. സ്തോത്രം. നമ്മുടെ കർത്താവ് വരാറായി. സ്തോത്രം. കാലാകാലങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സ്തോത്രം, വിശ്വാസ സമൂഹത്തിൽ ഇപ്പോൾ ആശങ്കയുള്ള, സംശയമുള്ള പലർക്കും ഉളവാക്കുന്ന ഒരു കാര്യമാണ്. പിതാക്കന്മാരുടെ കാലം തൊട്ട് ബാല്യം മുതൽ ഇന്ന് ഈ പ്രായം വരെയും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു, കർത്താവ് വരുവാൻ സമയമായി. സ്തോത്രം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. എങ്കിൽ ഒരു കാര്യത്തിൽ ഇന്ന് ഉറക്കാൻ കഴിയും. കർത്താവ് വരുവാൻ താമസിച്ചാലും നാളത്തെ ദിവസം എനിക്കും നിങ്ങൾക്കും ഉണ്ടോ എന്നുള്ളതിനെ പറ്റി ഒരു ആശങ്ക ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. കാരണം എന്തെന്നാൽ, ഈ കടന്നു പോകുന്ന പാൻഡമിക് സിറ്റുവേഷൻ, ലോകം ഇതുവരെ കാണാത്ത മഹാമാരികൾ, പ്രകൃതി ക്ഷോഭങ്ങൾ, വിവിധ തലങ്ങളിൽ മനുഷ്യനെ ഭയവികുലമാക്കുന്ന സാഹചര്യങ്ങൾ, മാനുഷിക ബുദ്ധി കൊണ്ട് നേട്ടങ്ങൾ അനവധി കൊയ്തെടുത്ത നാം, ഹല്ലേലൂയ സ്തോത്രം, പ്രൗഢിയോടെ അഹങ്കാരത്തോടെ നാം പ്രഖ്യാപിക്കാറുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, എനിക്ക് മറ്റൊന്നും ബാധകമല്ല, എനിക്കും എന്റെ തലമുറകൾക്കും നിലനിൽക്കാൻ വേണ്ടുന്നതെല്ലാം ഞാൻ സ്വരൂപിച്ചിട്ടുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, എനിക്ക് ആരോഗ്യമുണ്ട്, ഞാൻ മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തുന്നുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, എല്ലാം ശരി 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 തന്നെ. എങ്കിലും നാളെ പ്രഭാതം കാണുമെന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്ത മനുഷ്യൻ ഇന്ന് നിൽക്കുന്ന നിൽപ്പിൽ ഈ ശ്വാസം പിന്നെ വീണ്ടും ഒരിക്കൽ കൂടി എടുക്കാമെന്ന് ഒരു ഉറപ്പും ഇല്ലാത്ത കാലം. ഹല്ലേലൂയ. ആരോഗ്യ ദൃഢഗാത്രരായ അനേകർ ഈ കാലഘട്ടത്തിൽ, ഈ ഒരു പാൻഡമിക് ക്രൈസിസിലൂടെ കടന്നുപോയപ്പോൾ മൺമറഞ്ഞു പോയി. അവരെ ഒന്ന് ആദരിക്കുവാൻ, സ്നേഹാദരങ്ങൾ പങ്കുവയ്ക്കുവാൻ, ഒരു നോക്ക് കാണുവാൻ പോലും പ്രിയപ്പെട്ടവർക്ക് കഴിയാതെ കാലം അവരെ മായിച്ചു കളഞ്ഞു. ചരിത്രം പോലും അവരെ ഓർക്കുവാൻ കഴിയാത്ത വണ്ണം ഇല്ലായ്മ ചെയ്തപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ വചനം അസന്നിഗ്ധമായി പറയുന്നു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്തോത്രം, വരുവാൻ താമസിച്ചാലും ഒരു കാര്യം ഉറപ്പാക്കണം, ഞാൻ ജീവിക്കുമോ എന്നുള്ള കാര്യം ഉറപ്പാക്കണം. അതിന് നല്ലൊരു സുദിനമാണ് ഈ സായാഹ്നം. ഇന്നെന്നെ ദൂരവേയും ചാരവേയും കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം, നിനക്ക് ഗ്യാരണ്ടിയാക്കുവാൻ, ഉറപ്പാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ആത്മാവിന്റെ രക്ഷ. ജീവനോടെ ഇരുന്ന് മരണമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കുവാൻ കഴിയുന്ന നല്ല സമയമാണിത്. ജീവിച്ചിരുന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിനക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ, മരണമില്ലാത്ത യുഗായുഗമുള്ള പിതാവിനോടുള്ള ആത്മാവിലെ വാസം സ്വരുക്കിക്കൊണ്ട് വേണം ഇവിടുന്ന്, ഹല്ലേലൂയ സ്തോത്രം, വിടവാങ്ങുവാൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രിയിൽ ഉറപ്പായും ഇത് ചെയ്തിട്ടില്ല എങ്കിൽ, യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ് അവന്റെ, സ്തോത്രം, നിത്യരാജ്യത്തിന്റെ അവകാശിയായി തീർന്നിരിക്കണമെന്ന് ഞാൻ ഒന്നുകൂടി ഓർപ്പിച്ച് ഇന്ന് എന്നെ ഏൽപ്പിച്ച വചനഭാഗത്തിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. അല്പനിമിഷത്തെ ചിന്തയ്ക്കായി, സ്തോത്രം, ഇന്ന് ഉച്ച കഴിഞ്ഞ സമയം കർത്താവിൽ എന്റെ പ്രിയ കൂട്ടുവേലക്കാർ, അഭിഷക്തന്മാർ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പങ്കുവച്ച ചില ഓർമ്മകളാണ്. അതിൽ നിന്നും എന്നെ തൊട്ടുണർത്തിയ ഒരു വചനഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. 1 യോഹന്നാൻ 1:6 സ്തോത്രം. അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നതുമില്ല. പ്രിയമുള്ളവരെ, ഈ വാക്ക് വായിച്ചപ്പോൾ അതിന്റെ 3-4 ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് എന്റെ ഹൃദയത്തെ വളരെയധികം ത്രസിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ എന്റെ മനോമുകുളങ്ങളിലൂടെ ഓടിമറഞ്ഞു. പക്ഷെങ്കിൽ ഇത് മുഴുവനായി പറഞ്ഞു ഫലിപ്പിക്കുവാൻ എനിക്ക് കഴിയുമോ എന്നറിയില്ല. എങ്കിലും പരിശുദ്ധാത്മാവിൽ ഞാൻ ആശ്രയിച്ച് എന്റെ ഹൃദയത്തിൽ പകർന്നു തന്ന ആത്മാവിന്റെ ചിന്തകളെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിൽക്കുന്നു കർത്താവേ, പരിശുദ്ധാത്മാവ് തുണ നൽകണം. പറയുന്ന വാക്കുകളുടെ ആഴവും കർത്താവേ ഞാനും ഗ്രഹിപ്പാൻ ജനത്തെ സജ്ജമാക്കണം. അടിയന്റെ നാവിനോട് കൂടെയിരിക്കണം, സത്വർത്തമാനമായി പറയുവാനുള്ള ശക്തി പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. സ്തോത്രം. അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. പ്രിയമുള്ളവരെ, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. ഇന്ന് ഇവിടെ ഇരുന്ന നിമിഷങ്ങളിൽ എന്നെ ചിന്തിപ്പിച്ചൊരു ഭാഗ്യമാണ്, സത്യം പ്രവർത്തിക്കുന്നില്ല. സ്തോത്രം. സത്യം എന്ന് പറയുമ്പോൾ എന്നെ എപ്പോഴും എന്റെ ഹൃദയത്തിൽ ഓടിയെത്തുന്ന ഒരു കാര്യമാണ്, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ തന്നെ സത്യം.
ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ എൻ്റെ പ്രാണനാഥൻ എൻ്റെ വീണ്ടെടുപ്പുകാരൻ യേശുവാണ് എൻ്റെ ഹൃദയത്തിലേക്ക് നിറഞ്ഞു വരുന്ന ആ ചിന്തയിൽ. പ്രിയമുള്ളവരെ, സത്യം സംസാരിക്കണമെങ്കിൽ യേശു ക്രിസ്തു ഉള്ളിൽ വാസം ചെയ്യുന്ന ഒരുവനും മാത്രമേ കഴിയുകയുള്ളൂ. സത്യം പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമല്ല, അതെന്റെയും കുഴപ്പമല്ല. സ്തോത്രം. കാരണം എന്നാ ചോദിച്ചാൽ, സത്യത്തിന്റെ കാരണഭൂതനായവൻ, സത്യമായി തീർന്നവൻ. ഹല്ലേലൂയ സ്തോത്രം. അവൻ എന്റെയോ നിങ്ങളുടെയോ ഉള്ളിൽ വാസം ചെയ്യാത്തത് കൊണ്ടത്രേ സത്യം പറയുവാൻ കഴിയാതെ വരുന്നത്. അത് തന്നെയുമല്ല സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, പരിശുദ്ധ ആത്മാവ് നിന്റെ ഉള്ളിൽ വാസം ചെയ്യാത്തത് കൊണ്ടാണ്. ഹല, നിങ്ങനെ സകല സത്യത്തിലും നീതിയിലും വഴി നടത്തുന്ന ആത്മാവ് എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ വാസം ചെയ്യുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് നുണ പറഞ്ഞൊരു ശീലമാകും, അതൊരു ഒരു 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 ഹാബിറ്റായി അങ്ങ് മാറും. ഹല്ലേലൂയ സ്തോത്രം. ഈ സത്യം പറയുക, സത്യക്കേട് പറയുക എന്നൊക്കെ പറയുമ്പോഴത്തേന് നാം ചിന്തിക്കും ഭീകര സത്യം, കൊലപാതകം, മോഷണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മറച്ചു വെച്ചു എന്ന്. ഇവിടെ ഇരുന്നപ്പോ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഞാൻ എന്നെ പറ്റി ഓർത്താ ചിന്തിക്കുന്നത്, കാരണം നിങ്ങളെ കുറ്റം വിധിക്കാൻ ഞാൻ ആരുമല്ല. സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. രാത്രിയിൽ നാം ആരെങ്കിലും ചോദിച്ചാൽ വെളുപ്പിനെ ചോദിക്കും, ഇന്നലെ രാത്രിയിൽ എന്തുണ്ടായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു? ഓ, ഞാൻ വചനം ധ്യാനിച്ചു, രണ്ടര വരെ ഇരുന്നു, അതിനുശേഷം ഞാൻ മുട്ടയിൽ നിന്ന് കണ്ണുനീർ വാർത്ത് ജനത്തിനായി പ്രാർത്ഥിച്ചു. എത്ര മനോഹരമായ സത്യമല്ലേ? മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കിയാൽ അറിയാം, വെറും നിസാരമെന്ന് തോന്നുന്ന നിന്റെ ആ ചാതുര്യമുള്ള വർണ്ണിക്കാനുള്ള ഒരു മോഹത്തോടെ നീ കയറ്റിവെക്കുന്ന ഒരു നിസാര വാക്കുപോലും ബോഷ്കാണ് പ്രിയമുള്ളവരെ. സ്തോത്രം. അതുപോലെ തന്നെ എന്നെ മനസ്സാക്ഷിയിൽ എപ്പോഴും ഉണർത്തുന്ന ഒരു കാര്യമാണ്, ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഉടനെ സ്തോത്രം, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും ഞാൻ അതിന് ചെയ്യുന്ന ഒരു പരിഹാരമുണ്ട്. ഹല്ലേലൂയ. ആ പ്രാർത്ഥിക്കാൻ പറയുന്ന ആ നിമിഷം തന്നെ അങ്ങ് പ്രാർത്ഥിച്ചേക്കും, കാരണം അടുത്ത നിമിഷത്തേക്ക് വെച്ചാൽ ഞാൻ ജഡത്തിൽ മനുഷ്യനാ, എന്റെ ഓർമ്മകളിൽ നിന്ന് അത് മാഞ്ഞു പോകുകയോ മറന്നു പോകുകയോ ചെയ്താൽ ഞാൻ പറഞ്ഞ വാക്ക് ബോഷ്കായി മാറുമല്ലോ. സ്തോത്രം. ആകയാൽ അന്നേരെ തന്നെ അത് ചെയ്യുവാൻ മാക്സിമം ശ്രമിക്കും, ഇല്ല എങ്കിൽ സത്യക്കേട് ചെയ്യുവാൻ ഇടയായി തീരും. ഇന്ന് ആ സത്യത്തെ പറ്റി പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് പകൽ കർത്താവിന്റെ ദാസം അനീഷ് കാവൽ പാസ്റ്റർ ഇവിടെ പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, എന്നെ വളരെയധികം ചിന്തിപ്പിച്ചതാണ് ആ കാര്യം. അന്നേരം മുതൽ എന്റെ ഹൃദയത്തിൽ ഓടിയെത്തിക്കൊണ്ടിരുന്ന ഒരു ഭാഗമാണ് ഈ സത്യത്തെ പറ്റിയുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. ആ ഒരു പ്രസംഗവേദിയിൽ വെച്ച് പറഞ്ഞ കാര്യം ഇന്ന് പകൽ ഇവിടെ പറയുവാൻ ഇടയായി തീർന്നു. ആയിരക്കണക്കിന് ആൾക്കാർ എന്റെ സഭയിൽ കൂടുന്നു. ഹല്ലേലൂയ. വിരലിൽ എണ്ണാൻ പോലും ആളില്ലാത്തപ്പോൾ വിളിച്ചു പറയുകയാണ്, പിന്നീട് വേണമെങ്കിൽ ഇങ്ങനെ വേണേ അതിനെ തർജ്ജിമ ചെയ്ത് വേണേ പറയാം, എന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. ആളൊന്നുമില്ല, 100 പേരിൽ താഴെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വേണേലും പറഞ്ഞു നിൽക്കാം, അത് അതിലും വലിയ ബോഷ്കത്രേ. ഹല്ലേലൂയ സ്തോത്രം. പ്രിയമുള്ളവരെ, സത്യം സംസാരിക്കുവാൻ കഴിയണമെങ്കിൽ യേശു ക്രിസ്തു എന്ന മൂടുപടമുണ്ട് എന്ന് പറഞ്ഞ് വ്യാജേന നടക്കുകയോ നീയിടുന്ന കുപ്പായത്തിലോ നിന്റെ കൈകൊട്ടിലോ നിന്റെ ആർപ്പുവിളികളിലോ നിന്റെ പ്രകടനങ്ങളിലോ ഒന്നുമല്ല. സത്യം നിന്നിലുണ്ടോ എന്നറിയുന്നത് സത്യമായവൻ, ഹല്ലേലൂയ, നിന്റെ ഉള്ളിൽ വാസം ചെയ്യുന്നെങ്കിൽ നിസ്സാര കാര്യങ്ങളിൽ പോലും നിനക്ക് വിശ്വസ്തയോടെ സത്യം സംസാരിക്കുവാൻ കഴിയും. സത്യം ഒരു ശീലമായി മാറണം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം. അധിക സമയം നമ്മുടെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ഞാൻ പെട്ടെന്ന് അടുത്ത ഭാഗങ്ങളിൽ കടന്നു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. സത്യമില്ല എങ്കിൽ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? ബോഷ്കാണ്. സ്തോത്രം. അപ്പോൾ ഇന്ന് 100 പേരെ എടുത്താൽ 90% ആൾക്കാർക്കും ചങ്കുറപ്പോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ബോഷ്കിന്റെ ആളാണെന്ന്. സ്തോത്രം. തമാശയല്ല പ്രിയമുള്ളവരെ. ഒരു ബോഷ്ക് പറയാത്ത ആരുണ്ട് ഇന്ന് ജീവിതത്തിൽ? ഹല്ലേലൂയ. തിരിഞ്ഞു നോക്കൂ, ഇല്ലെങ്കിൽ നമുക്ക് ചെറുതായി ഒന്ന് ചിന്തിച്ചു നോക്കാം. ഹല്ലേലൂയ സ്തോത്രം. തിരുവചനം പറയുന്നത്, ഹല്ലേലൂയ സ്തോത്രം, നിന്റെ സഹോദരനെ, ഹല്ലേലൂയ സ്തോത്രം, ഓ നിസാരൻ എന്ന് പറയുന്നവൻ, ഹല്ലേലൂയ, ബോഷ്ക് പറയുന്നവൻ, ഹല്ലേലൂയ, ഇരുട്ടിൽ നടക്കുന്നവനായി തീരും. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് എത്ര പേരുണ്ട് സഹോദരന്മാരെ ശ്രേഷ്ഠൻ എന്നെണ്ണുന്നവർ? ഒരു സഹോദരന്റെ കുറ്റം പറയാത്തവരാരുണ്ട്? ഇത് പറയുമ്പോൾ എന്റെ മനസ്സാക്ഷി പോലും ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കുക, ഈ വചനം നിങ്ങളോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നോട് സംസാരിക്കുകയാണ്. ഒരു ദിവസത്തിൽ എത്ര തവണ നിന്റെ സഹോദരൻ നീ പോലും അറിയാതെ, നീ പോലും അവനുമായി ആത്മബന്ധമില്ലെങ്കിൽ പോലും പരോക്ഷമായി പോലും നീ അവനുമെതിരെ പറഞ്ഞുവിടുന്ന വാക്കുകൾ, എത്രത്തോളം ഇരുളിന്റെ പ്രവൃത്തികൾ നിന്നെ പിടിച്ചടക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് സ്തോത്രം എന്നെ ചിന്തിപ്പിച്ചൊരു ഭാഗം ഇതാണ്. ഹല്ലേലൂയ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 8:44 ഒന്ന് വായിച്ചാൽ അവിടെ വ്യക്തമായി പറയുന്നുണ്ട് ഈ ബോഷ്കാരാണെന്നുള്ളത്. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കുലപാതകൻ. ഓ സ്തോത്രം.
കുലപാതകനായിരുന്നു അവനിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല അവനിൽ സത്യമില്ലായിരുന്നതുകൊണ്ട് അവൻ സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല അവൻ പോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നെടുത്തു പറയുന്നു സ്തോത്രം അവൻ ബോഷ്ക് പറയുന്നു അവൻ കള്ളനും കള്ളന്റെ അപ്പനും ബോഷ്കിന്റെ പിതാവ് സ്തോത്രം ഇന്ന് പ്രിയമുള്ളവരെ ബോഷ്കിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ വളരെ നിസ്സാരമായി പറയാം നിങ്ങളും ഞാനും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കർത്തൃത്വം വാഴുന്നത് ആരാണെന്ന് അടിവരയിട്ട് യോഹന്നാന്റെ സുവിശേഷം 8:14 പറയുക ബോഷ്കിന്റെ പിതാവായ സാത്താൻ അത്രേ ഹല്ലേലൂയ സ്തോത്രം ഇന്ന് ആത്മാവിൽ ഒന്ന് ചിന്തിക്കുവാൻ വിവേചിക്കുവാൻ നിങ്ങൾക്ക് സ്വയം എനിക്കും ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ദിവസം എത്ര ബോഷ്ക് പറഞ്ഞു നീ നിന്റെ കർത്തൃത്വം ഏറ്റുപറയുകയാണ് പിശാചാണ് എന്റെ കർത്താവ് എന്ന് ഏറ്റുപറയുന്ന ഒരു അനുഭവമാണ് ഓരോ ബോഷ്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പ്രിയമുള്ളവരെ എന്റെ കർത്താവിന് നിന്നിൽ വാസം ചെയ്യുവാൻ ഇടം കിട്ടണമെങ്കിൽ നീ സത്യത്തിൽ ചരിക്കണം സത്യത്തിൽ നടക്കണം സത്യത്തിൽ സത്യത്തിൽ ചിന്തിക്കണം സത്യം മാത്രമേ ചെയ്യാവുള്ളൂ പ്രിയമുള്ളവരെ നിസ്സാര കാര്യങ്ങളാണെങ്കിൽ പോലും പിശാചിന് ഇടം കൊടുക്കുന്ന ബോഷ്ക് എന്ന ആയുധം അവന്റെ ഏറ്റവും വലിയ തന്ത്രം അവന്റെ അവനാഴിയിലെ ഏറ്റവും വലിയ ആയുധമായ ബോഷ്ക് ഒരു മനുഷ്യനെ കൊണ്ട് പറയിച്ച് പടിപടിയായി അവൻ ബോഷ്കിന്റെ പിതാവായ അവൻ നിന്നെ വാഴുവാനിടയായി തീരും പിന്നെ നിന്റെ ജീവിതം ഇരുളിലേക്ക് നയിക്കപ്പെടും ഇരുളിലേക്ക് നയിക്കപ്പെടുന്ന നിന്റെ ജീവിതത്തിൽ ലോകത്തിന്റെ വെളിച്ചമായ യേശു ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സകല അസന്മാർഗികതയും കടന്നു വരും നീ പോലും അറിയാതെ മോഹങ്ങൾ നിന്നെ വാഴും നീ പോലും അറിയാതെ ഓ നീ സഞ്ചരിക്കുന്ന വഴികൾ അല്ലെങ്കിൽ വ്യഭിചാരത്തിന്റെയും അന്ധകാരത്തിന്റെയും വെറിക്കൂത്തുകളുടെയും വഴികളിലേക്ക് തന്നെ ചരിക്കും പ്രിയമുള്ളവരെ സ്തോത്രം ആരും വിശ്വാസത്തിൽ വരുന്നത് ഹല്ലേലൂയ സ്തോത്രം പിന്നീട് തെറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലല്ല വരുന്നവരെല്ലാം ആഗ്രഹിക്കുന്ന ക്രിസ്തുവോട് ചേർന്ന് നിന്ന് അവനെ തന്നെ ആരാധിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി നിത്യതയോളവും പ്രത്യാശയോടെ ഈ ഭൂമിയിൽ ജയത്തോടെ ജീവിക്കണമെന്ന ആഗ്രഹത്തില പക്ഷെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന നിന്നെ വഞ്ചിക്കുവാൻ പിശാച് കണ്ടെത്തിയ ഏറ്റവും വലിയ ആയുധമാണ് വിശ്വാസിയായ എന്നെയും നിന്നെയും ബോഷ്ക് സംസാരിപ്പിക്കുക എന്നുള്ളത് ഇന്ന് പകൽ ബോഷ്ക് നീ സംസാരിക്കുന്നുണ്ടോ എന്ന് സ്വയം പരിശോധന ചെയ്യണം അങ്ങനെ ബോഷ്കിന്റെ ആത്മാവ് നിന്നിൽ വ്യാപരിക്കുന്നെങ്കിൽ ഇന്ന് അതിനെ തള്ളി പറഞ്ഞുകൊണ്ട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ അരികിലേക്ക് നിനക്ക് ഓടി വരുവാനുള്ള അവസരമുണ്ട് പ്രിയമുള്ളവരെ ഈ ബോഷ്ക് സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവനുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുകയാണ് ഹല്ലേലൂയ കാരണം ഈ ബോഷ്ക് എന്ന് പറയുന്നത് ഇത് ആദ്യം മുതലേ ഉള്ള ബോഷ്കാണ് അത് ഇന്ന് തുടങ്ങിയ ബോഷ്കല്ല ഇന്ന് രക്ഷിക്കപ്പെട്ട നിന്നിലേക്ക് വ്യാപരിച്ചതല്ല അത് ഈ 21-ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിന്റെ പ്രത്യേകതയല്ല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ടോ ആധുനിക കാലഘട്ടം ആയതുകൊണ്ടോ അബദ്ധങ്ങളിൽ പെട്ടുപോകുന്ന ഒരു ബോഷ്കല്ല ഈ ബോഷ്ക് എന്ന് പറയുന്നത് ചരിത്ര പ്രാധാന്യമുള്ള കാര്യമാണ് ഇത് പുരാതനമായി ഉള്ളതാണ് ഇത് ആദ്യം മുതൽ ഉള്ളതാണ് ഇത് ഉൽപ്പത്തിയിൽ നോക്കിയാൽ കാണുവാൻ കഴിയുന്ന കാര്യമാണ് പ്രിയമുള്ളവരെ ഏദനിൽ തന്റെ മനോഹര സൃഷ്ടിയായ തന്റെ പ്രതിരൂപമായ തന്റെ പ്രതിച്ഛായയെ തന്നെ സേവിക്കേണ്ടതിന് തന്നെ വണങ്ങേണ്ടതിന് തന്നോടൊപ്പം കൂട്ടായ്മ ആചരിക്കേണ്ടതിന് ദൈവം നിർമ്മിച്ച ആദമിനെയും ഹവ്വയെയും ഹല്ലേലൂയ സ്തോത്രം ആദ്യം ബോഷ്ക് തുടങ്ങിയത് അവനാണ് ഈ ബോഷ്കിനുള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ദൈവ വചനത്തോട് അവന് വിരോധമാണ് ദൈവവുമായി കൂട്ടായ്മയുള്ളവനോട് അവന് വിരോധമാണ് പ്രിയമുള്ളവരെ ഈ ബോഷ്ക് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നല്ല ദൈവഭക്തന്മാരെ പറ്റി ബോഷ്ക് പറയും ദൈവ വചനവുമായി നിൽക്കുന്നവരെ പറ്റി ബോഷ്ക് പറയും ആത്മാവിൽ നടക്കുന്നവനെ പറ്റി ബോഷ്ക് പറയും അവനെ ഇല്ലാത്ത സകല വ്യാജവും ദുഷ്ടതയും കാപട്ടവും അവനെ മേൽ അടിച്ചേൽപ്പിച്ച് അവനെ അപമാനിക്കുവാൻ ശ്രമിക്കുന്നത് ദുഷ്ടനായ ബോഷ്ക് ഇന്ന് പകൽ ഞാൻ പറയാം ഏതെങ്കിലും ദൈവവൃത്തിനെതിരെ വിശ്വാസിയായ നിനക്ക് ബോഷ്ക് പറയുവാൻ അല്ലെങ്കിൽ സത്യമാണെന്ന് പറഞ്ഞ് വ്യാജം നീ കെട്ടിച്ചമച്ച് പറയുന്നുവെങ്കിൽ അതിന് പിന്നിൽ നിന്നെ വാഴുന്ന ഒരു ബോഷ്കുണ്ട് പിശാചിന്റെ ഹല്ലേലൂയ അപ്പനായ പിശാച് ഹല്ലേലൂയ സ്തോത്രം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്ന് വളരെയധികം സൂക്ഷ്മതയോടെ ദൈവമക്കളായ നമ്മൾ ചുവടുവയ്ക്കണം എത്ര വലിയ കേൾവികൾ കേട്ടാലും അത് ഈ കാതുകൊണ്ട് കേട്ടാങ്ങേ കാതുകൊണ്ട് കളഞ്ഞുവിടുകയല്ലാതെ ഒരു ദൈവവൃത്തിനെതിരെയോ ഒരു ദൈവ വൈതലിനെതിരെയോ നീ അനാവശ്യമോ അന്യായമോ പറയരുതേ അതിലെ വാസ്തവം അറിയാതെ പറയരുതേ ബോഷ്കിന്റെ തപ്പനായവൻ നിന്നെ കുടുക്കുവാൻ അവൻ പ്രിയമുള്ളവരെ അവന്റെ ലക്ഷ്യം ആ ദൈവദാസനല്ല നിന്റെ ഭാവി തുലയ്ക്കുക എന്നുള്ളതാണ് നിന്റെ ക്രിസ്തുവിലുള്ള ഭാവി ഇല്ലാതാക്കുക നിത്യതയിൽ നിന്ന് നിന്നെ തകർത്ത് കളയുക ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അത്രേ പിശാച് പറയുന്നത്
കഴിഞ്ഞ ദിവസം ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ നെഗറ്റീവ് ഇംപാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ദൈവവൃത്തിനെ പറ്റിയുള്ള ചരിത്രം എന്നോട് എന്റെ യാത്രയിൽ ഒരാൾ ഫോൺ വിളിച്ച് പറഞ്ഞു. ഞാൻ പ്രിയമുള്ളവരെ അന്ന് പറഞ്ഞു തീരുന്നതിന് മുൻപേ പറഞ്ഞു, ഓ പ്രിയ സഹോദരി നിർത്തുക, ഒരൊറ്റ വാക്ക് എനിക്ക് പറയാനുള്ളൂ. സഹോദരി യേശുവിന്റെ മുഖത്തേക്കാണോ നോക്കിയത്? യേശുവാണോ സഹോദരിയെ രക്ഷിച്ചത്? യേശുവാണോ സഹോദരിയെ വിടുവിച്ചത്? ആ യേശുവിനെ പറ്റി പറയുവാൻ എന്തെങ്കിലും സദ്വർത്തമാനം സഹോദരിയുടെ നാവിന്മേൽ ഉണ്ടോ? അല്ലല്ലല്ല. ഇത് പക്ഷെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടം വിശ്വാസഗോളം എങ്ങോട്ടാണ്? നീയല്ല വിശ്വാസഗോളത്തെ ചുമക്കുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന ക്രിസ്തു അത്രേ. നിനക്ക് ഇവിടെ എന്ത് കാര്യം? നീ ബോഷ്കിന്റെ പിതാവിന്റെ ആത്മാവുള്ളവൻ, നീ പുറത്തു പോകുക. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് പഞ്ചാര വർത്തമാനം കൊണ്ടും തന്മയത്വ വാക്കുകൾ കൊണ്ടുമായിരിക്കും തലോടുന്ന ഈ വാക്കുകൾ നമ്മുടെ അരികിൽ വരുന്നത്. അന്നേരം തന്നെ അതിനെ ശാസിച്ച് പുറത്താക്കിക്കണം. കുറ്റമില്ലാത്ത രക്തത്തിൻ പങ്കാളികളാകരുത്. പ്രിയമുള്ളവരെ, നീ വിരൽ ചൂണ്ടരുത്. ന്യായാസന ദിവസത്തിൽ അവർ തമ്മിൽ അത്ര കണക്ക് ബാധിപ്പിക്കേണ്ടത് നിനക്കതിന്റെ പേരിൽ, സാക്ഷ്യം നിന്നതിന്റെ പേരിൽ. നീ മടിയിൽ തീകുണ്ട നടക്കരുതേ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് എന്നെ ചിന്തിപ്പിച്ചത് ഇതേ ഉള്ളൂ. ആദമിനും ഹവ്വയും, ഹല്ലേലൂയ സ്തോത്രം, മനോഹരമായ നമ്മുടെ വല്യമ്മച്ചിയോട് ഇവനൊരു ബോസ്ക് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം, നീ ഇത് തിന്നുന്ന നാളിൽ ദൈവത്തെ പോലെയാകും. ഇന്ന് കർത്താവിന്റെ വൃത്തിയൻ ശൂപാസ്ത്രമായി ഞാൻ ഉച്ച കഴിഞ്ഞൊന്ന് മയങ്ങി എഴുന്നേറ്റപ്പോൾ ഇരുന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ആശ്ചര്യജനകമായ ഒരു കാര്യം പലതവണ കേട്ടിട്ടുണ്ടെങ്കിലും ആ വൃത്തിന്റെ നാവിലൂടെ എന്നോട് പറയുകയാണ്, ഓ സ്തോത്രം ദൈവദാസ, ഓർത്തു നോക്കിക്കേ, പിശാചിനെന്ന ദൈവമായ കൂടായിരുന്നോ? സ്തോത്രം. ഇന്ന് പ്രിയമുള്ള, ഞാൻ ആ ഭാഷ ഉപയോഗിക്കുന്നില്ല, എന്റെ പോൻ ആ വാക്കിന്റെ ബാക്കി അറിയാലോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര നിസ്സാരമായി ചിന്തിക്കുവാൻ കഴിയും. പിശാചിന് ദൈവമായി കൂടായിരുന്നോ ഈ പഴം ഭക്ഷിച്ചങ്ങ് തിന്നോണ്ട്? പക്ഷെങ്കിൽ അവൻ തന്ത്രശാലിയായവൻ വിവേകശൂന്യായ സ്ത്രീയോട് പറയുകയാണ്, നീ ഇത് തിന്നുന്ന നാളിൽ അവനെ പോലെയാകും. ഇന്നത്തെ തരികിട പിടിച്ച പെമ്പിള്ളാരായിരുന്നെങ്കിൽ അവർ തിരിച്ചു ചോദിച്ചേനെ, എന്നാ നീ ഒന്ന് തിന്ന് കാണിക്കാൻ പറഞ്ഞേനെ. സ്തോത്രം. അത്രപോലും നമ്മുടെ വല്യമ്മച്ചിക്ക് ബോധമില്ലാതായി പോയി. സാരമില്ല സ്തോത്രം. എങ്കിലും അങ്ങനെ ബോധമില്ലാഞ്ഞത് കൊണ്ട് നമുക്ക് പ്രിയ മണവാളനെ, സ്വർഗത്തിന്റെ മുഴുസമ്പത്തായവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ പ്രിയമുള്ളവരെ, പിശാചു ബോഷ്ക് പറയും, അവൻ ഹല്ലേലൂയ സ്തോത്രം ആദ്യ പിതാക്കളെ തെറ്റിച്ചുവെങ്കിൽ അവൻ ഒട്ടും വ്യത്യാസമില്ല, അതിലും വിശാലതയേറിയ തന്ത്രങ്ങളുമായി കണികൾ ഒരുക്കി ഇന്ന് അവൻ എന്നെയും നിങ്ങളെയും കാത്തിരിക്കുകയാണ്. അവൻ അന്നത്തെ പഴയ തന്ത്രമല്ല, നീ അത് തിന്നാൽ രക്ഷപ്പെടുമെന്നല്ല, ഇന്ന് പുതിയത് തിന്നാൻ അവൻ നിന്നെ കാത്തിരിക്കുന്നത്. ഇന്ന് പുതിയ സാധനമാണ് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിലും ഹല്ലേലൂയ സ്തോത്രം മനോഹരമായ നിലയിൽ നിന്നെ ആകർഷിക്കാൻ കഴിയുന്ന മറ്റു പല തന്ത്രങ്ങളുമായിരിക്കും നിന്റെ മുൻപിൽ വരുന്നത്. അതുകൊണ്ട് രാത്രിയിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ദൈവവുമായി കൂട്ടായ്മയാണ് നീ ബോസ്കിന്റെ പേരിൽ നഷ്ടപ്പെടുന്നത്. ഇന്ന് പ്രിയമുള്ളവരെ, ആ കൂട്ടായ്മ നഷ്ടപ്പെട്ടാൽ നീ നിത്യനാശത്തിലേക്കും നിത്യ നരകത്തിലേക്കുമാണ് പോകുന്നതെന്നുള്ള ഓർമ്മ വേണം. ഞാൻ നരകത്തെ പറഞ്ഞ് പേടിപ്പിക്കുവാനല്ല ഇവിടെ നിൽക്കുന്നത്. ജീവന്റെ സമൃദ്ധിയെ നൽകുന്ന യേശു ക്രിസ്തുവിലൂടെ നിത്യതയിൽ അനന്തകാലം വാഴുവാൻ പിതാവിനോടൊപ്പമുള്ള മനോഹര വാസത്തെ പറ്റി പറയുവാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്റെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള മനസ്സലിവും സ്നേഹവാത്സല്യവും നിമിത്തമാണ് പറയുന്നത്. ദൈവീയത് നമുക്ക് ഓരോരുത്തർക്കും ബോസ്കിനെ വിട്ടോടുവാനുള്ള കൃപ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ സ്തോത്രം. പ്രിയമുള്ളവരെ, സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞ ഈ ബോസ്കിന്റെ അപ്പൻ, ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് നമ്മളെ ഓരോരുത്തരെയും വേട്ടയാടേണ്ടതിന് വിവിധ തന്ത്രങ്ങളുമായി നിൽക്കുകയാണല്ലോ. പക്ഷെങ്കിൽ അതിന്റെ നടുവിൽ, ഹല്ലേലൂയ സ്തോത്രം, നമ്മളെ ശക്തീകരിക്കാം എന്ന് പറഞ്ഞൊരുവൻ കടന്നു വന്നവനുണ്ട്. കാരണം അറുക്കുവാൻ മുടിക്കുവാൻ വരുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞാൽ ജീവന്റെ സമൃദ്ധിയെ നൽകാമെന്ന് പറഞ്ഞ ക്രിസ്തു യേശു എന്റെയും നിങ്ങളുടെയും അകത്തളങ്ങളിൽ വാഴും. ഹല്ലേലൂയ സ്തോത്രം. അവനുമായി നമുക്ക് കൂട്ടായ്മയുണ്ടായാൽ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, ഹല്ലേലൂയ സ്തോത്രം, 1 യോഹന്നാൻ 1:3, ഹല്ലേലൂയ. ഇപ്രകാരമാണ്, പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമുള്ള കൂട്ടായ്മയ്ക്കായി നമ്മെ ഒരുക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പരിശുദ്ധാത്മാവിൽ, ഹല്ലേലൂയ, ആശ്രയിച്ച് യേശു ക്രിസ്തുമായുള്ള കൂട്ടായ്മയിൽ ഈ ഭൂമിയിൽ നമുക്ക് പിശാചിന്റെ തന്ത്രങ്ങളെ, ഹല്ലേലൂയ സ്തോത്രം, ജയിക്കുന്നവരായി നിൽക്കാം. പിശാചിനെ നിങ്ങൾക്കും എനിക്കും എതിർത്ത് തോൽപ്പിക്കാം എന്ന് വളരെ വ്യക്തമായി വചനത്തിൽ പറയുകയാണ്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. നിങ്ങൾ അവനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന് തിരുവചനം ആക്ഷരികമായി അടിവരയിട്ട് എഴുതി പറയുകയാണ്. നിന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ പുസ്തകത്താളിൽ കോറിയിടുകയില്ല. നിന്നെ കൊണ്ട് സാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് പറയുന്നത്, നീ എതിർത്ത് നിൽക്ക്, പിശാച് നിന്നെ വിട്ടോടിപ്പോകും. പ്രിയമുള്ളവരെ, ഒരാൾ ഒരു മോഹന വാഗ്ദാനവുമായി വരുമ്പോൾ സ്തോത്രം, അതിനെ തിരിച്ചറിയുവാനുള്ള പരിജ്ഞാനവും വിവേകവും കൃപയും
നീ പരിശുദ്ധാത്മാവിലുള്ളവനാണെങ്കിൽ പ്രാപിക്കുക. അത് പ്രാപിച്ചാൽ നിനക്ക് തന്റെ ഇടത്തോടെ അവനോട് പറയാം, ഇത് വേണ്ട 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 എന്ന്. കാരണം മരുഭൂമിയിലേക്ക് ഹല്ലേലൂയ സ്തോത്രം 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം കടന്നു പോകുന്ന എന്റെ യേശു മണവാളനോട് ഹല്ലേലൂയ സ്തോത്രം പിശാച് പറയുകയാണ്, വിവിധ തന്ത്രങ്ങളിലൂടെ അവനെ കുടുക്കുവാൻ നോക്കുകയാണ്, മറുപടികളെ കൊടുത്തുകൊണ്ട് എന്റെ കർത്താവ് നമുക്ക് മാതൃകയായി തീർന്നു. ഇന്ന് വചനം എന്ന വാളെടുത്തുകൊണ്ട് പ്രിയമുള്ളവരെ, ഹല്ലേലൂയ സ്തോത്രം, നിനക്കെതിരായി ഉപയോഗിക്കുന്ന മനോഹര വാക്കുകളെ എതിർത്ത് നിൽക്കുവാൻ കഴിഞ്ഞാൽ സ്തോത്രം, പിന്നീട് ഒരിക്കലും അവൻ നിന്റെ അരികിലേക്ക് ഹല്ലേലൂയ ആ തന്ത്രവുമായി വരത്തില്ല, മറ്റൊരു തന്ത്രവുമായി വരാം. ഈ ജീവിതയാത്ര, ഈ ഭൂമിയിൽ നമുക്ക് ആയുസ് വന്നിരിക്കുന്നിടത്തോളം കാലം മുൻപോട്ടാണല്ലോ നമ്മൾ ഗമിക്കുന്നത്. നിന്റെ 10-ാമത്തെ വയസ്സിലോ 20-ാമത്തെ വയസ്സിലോ തന്ന മോഹന വാഗ്ദാനം ആയിരിക്കത്തില്ല 30-കളുടെ കാലഘട്ടങ്ങളിൽ തരുന്നത്, 40-ാമത്തെ കാലഘട്ടങ്ങളിൽ തരുന്നത് ആയിരിക്കത്തില്ല 50-ാമത്തെ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന കാലഘട്ടങ്ങളിൽ തരുന്നതല്ല. കാലങ്ങളെയും കാലഘട്ടങ്ങളെയും നിന്നേക്കാൾ അധികമായി വിവേചിച്ച് പിശാച് ചെയ്യും. പക്ഷെങ്കിൽ പലപ്പോഴും ദൈവമക്കൾ കാലങ്ങളെയും കാലഘട്ടങ്ങളെയും വിവേചിക്കാൻ കഴിയാതെ ബലഹീനരായി പോവുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ഉറപ്പിക്കുകയാണ്, ദൈവവുമായുള്ള കൂട്ടായ്മയിലേക്ക് വരിക. ആ വചനത്തിന്റെ 3 ഭാഗങ്ങളിൽ ഞാൻ ആഗ്രഹിച്ച ഇത്ര മാത്രമാണ്. സത്യം സംസാരിക്കുക, ഹല്ലേലൂയ ബോസ്ക് വെടിയുക, ദൈവവുമായുള്ള കൂട്ടായ്മയിലേക്ക് മടങ്ങി വരിക, അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ബോസ്ക് പറയുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. ഇന്ന് പകൽ അവനുമായി കൂട്ടായ്മ യാഥാർത്ഥ്യമായി ഉണ്ട് എങ്കിൽ ബോസ്ക് പറയാൻ നിനക്ക് കഴിയത്തില്ല, ഇരുട്ടിന് നിന്നെ വാഴുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. നിനക്ക് സത്യത്തിൽ സഞ്ചരിക്കുവാൻ കഴിയും പ്രിയമുള്ളവരെ. സ്തോത്രം. ഒരു വെളിപ്പാട് പുസ്തകം 21:8 വായിച്ച് ഹല്ലേലൂയ സ്തോത്രം, ഞാൻ എന്റെ വാക്കുകളെ ഹല്ലേലൂയ സ്തോത്രം ഉപസംഹരിക്കാൻ. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും പോഷ് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പുകയിലത്രേ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ അതിനെപ്പറ്റി അധികമായി വർണ്ണിക്കുന്നില്ല, കാരണം എനിക്ക് ഈ വചനത്തിലെ ഭീകര ഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ എനിക്ക് തന്നെ ഭയവുമുണ്ട്, വളരെ വിറയലുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് പറയുവാൻ സ്തോത്രം, സ്തോത്രം. ഞാൻ പലപ്പോഴും 100 തട്ടം ആലോചിക്കും, ഞാൻ യോഗ്യനാണോ ഈ വചനത്തെ സംസാരിപ്പാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്തോത്രം, ഞാൻ അതിനകത്തൊന്ന് തൊട്ടുപോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്രകാരമാണ് പറയുന്നത്, ബോസ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പുകയും അത്രേ. ഒരോഹരിയുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു നല്ല ഓഹരിയുണ്ട്. അന്ധകാര ശക്തിക്ക് കീഴ്പ്പെട്ടു പോയി, ബോസ്കിന് അടിമപ്പെട്ടു പോയി, സത്യത്തെ മറന്ന് ജീവിക്കുന്നവനും ഒരു ഓഹരിയുണ്ട്. സത്യത്തെ ത്യജിച്ച് ബോസ്കിൽ നടക്കുന്നവന്റെ ഉള്ള ഓഹരിയാണ് ഈ പറഞ്ഞത്. തീയും ഗന്ധകവും കത്തുന്ന പോയുകയും. ഹല്ലേലൂയ സ്തോത്രം. പിതാ, നമുക്കതിനെ പറ്റി ചിന്തിക്കേണ്ട, നമുക്കതിനെ പറ്റി ഓർക്കേണ്ട, നമുക്കതിനെ മറക്കാം. പ്രിയമുള്ളവരെ, ഞാൻ ആരെയും വേദനിപ്പിക്കുവാനോ ആരെയും വിധിക്കുവാനോ ആരെയോ ചോദ്യം ചെയ്യുവാനോ അല്ല ഇന്ന് ഇവിടെ നിൽക്കുന്നത്. നമുക്കതിനെ മറക്കാം, അത് നമ്മുടെ ഓഹരി അല്ലല്ലോ. നമുക്ക് സത്യം സംസാരിക്കാം, നമുക്ക് സത്യത്തിൽ നടക്കാം, വഴിയും സത്യവും ജീവനുമായവനെ മാർവോട് ചേർന്ന് നിൽക്കാം. നമുക്ക് ഹല്ലേലൂയ പിതാവുമായി പുത്രനുമായി നമുക്ക് കൂട്ടായ്മ ആചരിക്കാം. ഇരുട്ടിനെ ചവിട്ടി പുറത്താക്കാം, ബോസ്കിനെ നമുക്ക് ചവിട്ടി പുറത്താക്കാം. നിത്യതയോളോ ഈ ഭൂമിയിൽ ജയകരമായി ജീവിക്കാൻ പരിശുദ്ധാത്മാവിന്റെ കരം കോർത്ത് പിടിച്ച് ഒരു ജയകരമായ ജീവിതത്തിന് ഞാൻ നിങ്ങളെ വിളിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു. ഒരു കാര്യം ഓർത്തോ, അവനോട് കൂടെ കൂട്ടായ്മ, ആ യേശു ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനോടുള്ള കൂട്ടായ്മയിൽ നടക്കുന്ന നമുക്ക് ഇരുട്ടിനെ നമ്മെ തോണ്ടുവാൻ, ഇരുട്ട് നമുക്ക് തീണ്ടുവാൻ കഴിയുകയില്ല. അവൻ വെളിച്ചമായിരിക്കുന്നത് കൊണ്ട് നാമും വെളിച്ചമായി തീരുമല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ഇരുളിന് നിന്നെ പിടിച്ചടക്കുവാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, നീ ജയിക്കുവാൻ വേണ്ടി ജയിച്ചതാണ്. നീ ഈ ഭൂമിയിൽ ജനിച്ചത് ജയിക്കുവാൻ വേണ്ടിയാ, വീണ്ടും ജനിച്ചത് ജയിക്കുവാൻ വേണ്ടിയാ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന് എല്ലായിടത്തും എല്ലായിപ്പോഴും ക്രിസ്തു മുഖേന പൂർണ്ണ ജയം തരുന്ന ഒരു പിതാവ് നമുക്ക് വേണ്ടി ഉറങ്ങാതെ മയങ്ങാതെ ജാഗരിക്കുന്നുണ്ട്. അവൻ നമ്മെ കൈവിടുകയില്ല. പ്രിയമുള്ളവരെ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ ബോസ്കിനെ വെടിഞ്ഞ്, ആ നിത്യനാശത്തെ പറ്റി ഓർക്കാതെ, അതിനെ വിട്ടുകളഞ്ഞുകൊണ്ട് നമ്മുടെ മുഖം യേശുവിലേക്ക് തിരിച്ചുകൊണ്ട് ആ നിത്യതയിലെ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൽ ജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധ്യമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. കണ്ണുകളടച്ചൊരു വാക്ക് പ്രാർത്ഥിക്കാമല്ലോ.
പിതാവേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇത്ര വലിയ ഭാഗ്യ പദവിയെ ഞങ്ങൾക്ക് നൽകിയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ജീവിതയാത്രയിൽ വന്നുപോയിരിക്കുന്ന ബലഹീനതകൾ, കുറവുകൾ, കഴിഞ്ഞ ദിനങ്ങളിലും ഇന്ന് ഈ നിമിഷം വരെയും പറഞ്ഞുപോയ ബോസ്കുകൾ അങ്ങയുടെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചുകൊണ്ട് സത്യത്തെ മുറുകെ പിടിച്ച് ജീവിപ്പാനുള്ള ഒരു കൃപ തരുവാൻ പരിശുദ്ധാത്മാവിൽ സഹായം തേടിക്കൊണ്ട് ആ പിതാവേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ നിൽക്കുന്നു. ഈ ഭൂമിയുടെ പരപ്പിൽ ഇരുട്ടിനെ ജയിച്ച് നിത്യപ്രകാശമായ യേശുവിന്റെ മാർവോട് ചേർന്ന് ജയകരമായി ജീവിപ്പാൻ ഇന്ന് കേട്ടിരുന്ന ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവേ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ എന്റെ പ്രാർത്ഥനകളെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസൻ ഹാർവസ്റ്റ് ടീം എല്ലാവരോടും എന്റെ സ്നേഹവും സന്തോഷവും അറിയിക്കും. സത്യം കേട്ടുവീൻ, സത്യം കേട്ടുവീൻ.